ഓൾമോസ്റ്റ് വിചാരിക്കുന്നു വിഷമമുള്ള സബ്ജക്റ്റാ, ഇതെങ്ങനെ ഒന്ന് പഠിച്ചു തീർക്കുവാന്ന്. അത് നേരെ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കി, മാത്സ് എന്താ അടിപൊളി സബ്ജക്റ്റാ, ഇത്രയുള്ള പഠിക്കാം, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ചു നോക്കിയേ, മാത്സ് നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ആയി തീരും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ക്ലാസ് റൂം, മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. ഫോക്കസ് ഏരിയ സെക്ഷൻ 1.2 കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 1.6 സെക്ഷൻ ആണ്. അപ്പം ഫോക്കസ് ഏരിയ ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നതെങ്കിലും ഈ ഒരു 1.2 ഇടയ്ക്കും 1.2 1.6 ഇടയ്ക്കും കുറച്ച് സെക്ഷൻസ് വിട്ടുപോയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് അതെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് 1.6 നല്ല എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്റെ ക്ലാസ്സസിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് ആണെങ്കിൽ പോലും അതിന്റെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അത് എന്താ പറയാ, ജസ്റ്റ് ഡെഫിനേഷൻ, എക്സാമ്പിൾ, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇൻ ബിറ്റ്വീൻ വരുന്ന സെക്ഷൻസിൽ നമുക്ക് 4 types of sets ആണ് പഠിക്കാനുള്ളത്. അത് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എംപ്റ്റി സെറ്റ്. ആ വേർഡിൽ തന്നെ നമുക്ക് എന്താണ് മീനിങ് എന്നറിയാം. സെറ്റ് എന്താന്ന് പഠിച്ചു, എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പം ഒരു സെറ്റിന് ഒരു എലമെന്റ്സും ഇല്ലെങ്കിൽ അത് എന്തായി, എംപ്റ്റി സെറ്റ് ആയി. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെന്റ് ഈസ് കോൾഡ് എ എംപ്റ്റി സെറ്റ്. അപ്പൊ ഇതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 2. മീൻസ് നമുക്ക് പ്രൈം നമ്പേഴ്സ് അറിയാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു നമ്പറിന് ആ നമ്പറും വണ്ണും അല്ലാണ്ട് വേറെ ഒരു ഫാക്ടറും ഉണ്ടാകാൻ പാടില്ല. അപ്പോ ആകെപ്പാടെയുള്ള ഈവൻ പ്രൈം നമ്പർ 2 ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 നേക്കാളും വലിയ ഈവൻ പ്രൈം നമ്പറിന്റെ സെറ്റ്. അത് നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഒന്നുമില്ല. ആ ഒരു സെറ്റിന് ഒന്നുമില്ല. അപ്പൊ അതെന്തായി, എംപ്റ്റി സെറ്റായി. ഒരു എംപ്റ്റി സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഫൈ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റ് ബ്രാക്കറ്റ്, അതിന്റെ ഉള്ളിൽ ഒരു എലമെന്റ്സ് ഇല്ല. ഇതാണ് എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ് വരുന്നത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഒരു സെറ്റിലെ എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്, മീൻസ് എണ്ണാൻ പറ്റുന്ന ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെറ്റ് ഫൈനൈറ്റ് ആണ്. അപ്പം ഞാൻ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു വർഷത്തില് എത്ര മാസങ്ങളുണ്ട്, 12 മാസം. മീൻസ് ആ ഒരു സെറ്റില് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ അത് എന്തായി, ഫൈനൈറ്റ് സെറ്റായി. നെക്സ്റ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് സെറ്റ് വരുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റിലെ എലമെന്റ്സ് നമുക്ക് എണ്ണാൻ കഴിയുന്നതിനേക്കാളും മുകളിലാണെങ്കിൽ അതെന്തായി, ഇൻഫൈനൈറ്റ് ആയി. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സെറ്റ് ഈസ് ഇൻഫൈനൈറ്റ്, ദ സെറ്റ് ഈസ് സെഡ് ടു ബി ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പം എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ സെറ്റ് ഓഫ് ഓൾ ട്രീസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലുള്ള എല്ലാ മരങ്ങളുടെയും സെറ്റ്. അത് നമുക്ക് എണ്ണാൻ, മീൻസ് മുഴുവനായിട്ട് നമുക്ക് എണ്ണാൻ കഴിയുകയില്ല. അപ്പൊ അതെന്തായി, ഇൻഫൈനൈറ്റ് സെറ്റായി. നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാല് ഈക്വൽ സെറ്റ് ആണ്. മീൻസ് രണ്ട് വസ്തുക്കൾ ഈക്വൽ, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് ഈക്വൽ ആണെങ്കിൽ അതിലെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും, എല്ലാ സംഭവങ്ങളും എന്താവണം, ഈക്വൽ ആവണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാണ്. ഈക്വൽ സെറ്റ് പറയാൻ വേണ്ടിയിട്ട് രണ്ട് സെറ്റ് വേണം. ഈക്വൽ ഒരു സെറ്റ് ഞാൻ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 പറഞ്ഞു. അതുപോലെ തന്നെ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3, 1, 4, 2. അപ്പൊ ഇത് നോക്കിക്കഴിയുമ്പം ഇതിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഓരോ എലമെന്റ്സും ഈക്വൽ ആണ്. ഓർഡർ നമ്മൾ നോക്കുന്നില്ല, എന്താണ് എലമെന്റ്സ്, എല്ലാ എലമെന്റ്സും രണ്ടിലും ഉണ്ടോ നോക്കുക. ഇവിടെ 1, 2, 3, 4, ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർഡർ തിരിച്ചെഴുതി, 4 elements ഉണ്ട് രണ്ടിലും. അതുപോലെ തന്നെ ഇവിടെയുള്ള എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഈസ് ഈക്വൽ ടു ബി. അപ്പൊ ഈക്വൽ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു 4 സെറ്റിന്റെ, ഇത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷെ നിങ്ങൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇനി മുന്നോട്ട് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇത് ഇച്ചിരിയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് 1.2 ഈ ഒരു 4 കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ്. അത് ഞാൻ സോൾവ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കണ്ട് നിങ്ങൾക്ക് ഇത് ഇച്ചിരി കൂടെ നല്ലോണം മനസ്സിലാവും.
So, namukku nammude next focus area section like kadakkam. Section 1.6 subsets. Subsets nalla word il thanne adinte oru meaning namukku manasilakkavunnathana. Set endanannu namukku ariyam. Subset nu parayumba set inde sub. Sub aayittu varuna sets aanu subsets. Ippo example parayanengil njan rendu sets consider cheyyana. Set A yum set B. Set A ile ella elements B il undengil A nu parayunnathu B yude subset aanu. Adu pole thanne B nu parayunnathu A yude superset aanu parayan pattum. Appo njan idu denote cheyyunnathu A subset of B. Idaana symbol kaiyna classil nammal rendu symbols padichirunnu belongs to not belongs to. Next ippo ullathu subset ini not subset ennu parayan vendittu nammal parayam ingane oru symbol kodukkum appo ee oru symbols ningal orthu vekka. Next A subset of B parnu appo A B yude subset aanengi B A yude superset aayi. If every element of A is an element of B, then A is said to be a subset of B. Mathematical notations ഉപയോഗിച്ച് ഇതിനെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മാത്സുകാർക്ക് ഇവാലിസ് നീട്ടി എഴുതുന്ന കാര്യം ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു ഇവിടെ A യിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ടാണ്? B യിലുണ്ടാണ്. അപ്പോൾ ഞാൻ പറയാണ് A subset of B if A element of capital A implies A element of B. ഈ implies ആണ് ഇവിടെ ഒരു notation നമ്മൾ ഉപയോഗിക്കുന്നത്. Implies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A element of A ആണെങ്കിൽ A element of B. A is small letter A എന്ന് പറയുന്നത് capital A എന്ന് പറയുന്ന സെറ്റിലെ elements ആണ് നമ്മൾ notation ഉപയോഗിക്കുന്നത്. അപ്പോൾ क्यापिटल ए इल स्मॉल लेटर ए ഉണ്ടെങ്കിൽ അത് എന്തായാലും എന്ത് ചെയ്യണം ക്യാപിറ്റൽ ബി യിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി അപ്പോൾ ഇവിടെ ചോദ്യം വരും എ യിലുള്ള എല്ലാ എലമെന്റ്സും ബി യിലുണ്ട് അപ്പോൾ ബി യിലുള്ള എല്ലാ എലമെന്റ്സും എ യിലുണ്ടാവോ അത് ഉണ്ടാവുകയും ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞു എ യിലുള്ള എല്ലാ എലമെന്റ്സും ബി യിലുണ്ടാവണം അങ്ങനെയാണെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇനി B യിലുള്ള എല്ലാ എലമെന്റ്സും A യിലും കൂടി ഉണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുക അത് നമുക്ക് നോക്കാം മീൻസ് A കണ്ടെയ്ൻഡ് ഇൻ B ആണ് മീൻസ് A യിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട് B യിലുണ്ട് അതുപോലെ തന്നെ B യിലുള്ള എല്ലാ എലമെന്റ്സും A യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ഈസ് എ സബ്സെറ്റ് ഓഫ് A അല്ലെങ്കിൽ B ഈസ് കണ്ടെയ്ൻഡ് ഇൻ A അപ്പോൾ നമുക്ക് നോക്കി A യിലുള്ള എല്ലാ എലമെന്റ്സും B യിലുണ്ട് B യിലുള്ള എല്ലാ എലമെന്റ്സും A യിലുണ്ട് അപ്പോൾ അവിടെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ എന്ത് A is equal to B. अब यान नए थे implies नॉन नोटेशन दिए हुए थे। इवरे ये उपयोगी ना नोटेशन पर ये नमल वाइकिंग ना था। If and only means अट्टे पॉसिबिलिटी, एक्सेक्ट पॉसिबिलिटी इधर मात्र है। A contained in B, B contained in A. If and only if A is equal to B. तो कुछ important points आना मुझे नोका ना था। यानी बेटा दिमाग फाइट कर दिया था। और ना हम तेरे मार्ग का Every set is a subset of itself. നമുക്ക് പറയാൻ പറ്റും ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും അതേ സെറ്റിലുണ്ട് അതുതന്നെയാണല്ലോ സബ്സെറ്റിന്റെ ഡെഫിനിഷൻ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും A subset of A. നെക്സ്റ്റ് റിമാർക്ക് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് എംപ്റ്റി സെറ്റ് എന്താണെന്ന് ഈ ക്ലാസ്സിന്റെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു എംപ്റ്റി സെറ്റിന് ഓരോ എലമെന്റ്സും ഇല്ല ആണല്ലോ അപ്പൊ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സെറ്റിലും ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും Empty set is a subset of every set. ഏത് സെറ്റ് എടുത്താലും ആ ഒരു സെറ്റിന്റെ ഒരു സബ്സെറ്റ് എന്തായാലും ഏത് സെറ്റ് ആയിരിക്കും എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഇനി അടുത്തത് A എന്ന് പറയുന്നത് B യുടെ സബ്സെറ്റും അതുപോലെ തന്നെ A നോട്ട് ഈക്വൽ ടു B ആയിരിക്കണം. മീൻസ് A സബ്സെറ്റ് ഓഫ് B ആൻഡ് A നോട്ട് ഈക്വൽ ടു B. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ A നെ ഒരു സ്പെഷ്യൽ നെയിം വിളിക്കും. അതാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് B. That means if A contained in B and A not equal to B, then A is the proper subset of B. And ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ A എന്ന് പറയുന്ന സെറ്റ് സെറ്റ് 1, 2, 3 എടുത്തു. B എന്ന് പറയുന്ന സെറ്റ് സെറ്റ് 1, 2, 3, 4 എടുത്തു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ A എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട് B യിലുണ്ട്. പക്ഷെ B യിലെ എലമെന്റ്സ് എല്ലാം A യിലില്ല. അപ്പം എന്തായി A not equal to B ആയി. അപ്പൊ
അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ഇനി ലാസ്റ്റ് റിമാർക്ക് അടിയാൻ കൊടുത്തിരിക്കുന്നത് സെറ്റ് കണ്ടെയ്നിങ് ഓൺലി വൺ എലമെന്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ് ഒരു സെറ്റിൽ ഒരൊറ്റ എലമെന്റ് ഉള്ളൂ എങ്കിൽ നമ്മൾ ആ സെറ്റിനെ എന്ത് പേര് വിളിക്കും സിംഗിൾട്ടൺ സെറ്റ് സിംഗിൾട്ടൺ സെറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ് ആ സെറ്റിൽ ഏത് നമ്പർ മാത്രമേ ഉള്ളൂ ടു ബാക്കി ഈവൻ നമ്പേഴ്സ് ഒന്നും എന്താണ് പ്രൈം നമ്പർ അല്ല അപ്പൊ സിംഗിൾട്ടൺ സെറ്റിന് ഒരു എക്സാമ്പിൾ ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ് ഇനി കുറച്ച് സബ്സെറ്റിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂളാണ് അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന സെറ്റ് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് അപ്പൊ അത് നോക്കിക്കഴിയുമ്പം ഏതിന്റെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് നോക്കണം എക്സ് എന്ന് പറയുന്നത് എന്തായാലും വൈയുടെ സബ്സെറ്റ് ആവുകയാണ് കാരണം സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും എന്തായാലും നമ്മുടെ ക്ലാസ്സിലായിരിക്കില്ല പഠിക്കുന്നത് അപ്പോ എക്സ് എന്തായി വൈയുടെ സബ്സെറ്റ് അല്ലാതെ ഇനി അടുത്ത കണ്ടീഷൻ നോക്കി വൈ എക്സിന്റെ സബ്സെറ്റ് ആണ് ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് മുഴുവൻ എന്തായാലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അപ്പൊ അവിടെ എന്ത് കിട്ടും വൈ സബ്സെറ്റ് ഓഫ് എക്സ് ഇനി നെക്സ്റ്റ് വരുന്നത് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഡിവൈസസ് ഓഫ് 16 അപ്പൊ നമുക്ക് ഒന്നാ സെറ്റ് ഈ ഒരു സെറ്റിന്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കാം ഈ സെറ്റ് വരുന്നത് എങ്ങനെയാണ് എ ഈസ് ഈക്വൽ ടു 16 ഡിവൈസസ് ഏതൊക്കെയാണ് 1, 2, 4, 8, 16 ഇത്രയാണ് 16 ഡിവൈസസ് ഇനി ബി സെറ്റ് പറഞ്ഞേക്കുന്നത് സെറ്റ് ഓഫ് ഓൾ പ്രൈം ഡിവൈസസ് ഓഫ് 16 എന്ന് പറഞ്ഞാൽ ഡിവൈസസിന് പ്രൈം ഡിവൈസസ് അത് ഏതാ വരിക 1 എന്തായാലും വരികയല്ല പിന്നെ 2 മീൻസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 എന്നുള്ളതാണ് ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം ഡിവൈസസ് ഓഫ് 16 ഇത് നോക്കിക്കഴിയുമ്പോൾ എയിലെ എലമെന്റ്സ് എല്ലാം എന്തായാലും ബിയിലില്ല പക്ഷെ ബിയിലെ എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട് എയിലുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും ബി സബ്സെറ്റ് ഓഫ് എ ഇനി നെക്സ്റ്റ് വന്നത് പി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5 അടുത്തത് ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് അച്ചാൽ എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് ബിൽഡർ ഫോമിന്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കുക അപ്പൊ ഈ ഒരു സെറ്റിന്റെ ക്യൂവിന്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ വരിക ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് വരേണ്ടത് സെറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആറിനേക്കാളും ചെറുതായിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പർ വരണം ഏതൊക്കെയാ വരിക അത് 1, 3, 5 ഇനി അടുത്ത നാച്ചുറൽ നമ്പർ 7 എഴുതി കഴിഞ്ഞാൽ അത് ആറിനേക്കാളും വലുതായി ഇവിടെയുള്ള കണ്ടീഷൻ ലെസ് ദാൻ 6 ആണ് അതുകൊണ്ടാണ് നമ്മൾ 5 വരെ എഴുതിയത് അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട് ക്യൂയിലുണ്ട് അപ്പൊ എന്തായി പി സബ്സെറ്റ് ഓഫ് ക്യൂ ആയി അതുപോലെ തന്നെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാല് ക്യൂയിലുള്ള എല്ലാ എലമെന്റ്സും പിയിലുണ്ട് അപ്പൊ ഇതെന്താവും ക്യൂ ഓൾസോ ഈസ് എ സബ്സെറ്റ് ഓഫ് പി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെങ്കിൽ എന്ത് പോസിബിലിറ്റി ഉള്ളൂ ഇംപ്ലൈസ് പി ഈസ് ഈക്വൽ ടു ക്യൂ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എം എന്ന് പറയുന്ന സെറ്റ് എ ഇ ഐ ഒ യു എൻ എന്ന് പറയുന്ന സെറ്റ് എ ബി സി നമ്മൾ സബ്സെറ്റ് ആണോ നോക്കണം എമ്മിലുള്ള എലമെന്റ്സ് എല്ലാം എന്നിലുണ്ടോ ഇല്ല അതുപോലെ തന്നെ എന്നിലുള്ള എലമെന്റ്സ് എല്ലാം എമ്മിലുണ്ടോ അതും ഇല്ല മീൻസ് ഏത് എ ഉണ്ട് ഇവിടെ എമ്മിലും എന്നിലും എ ഉണ്ട് പക്ഷേ നമ്മുടെ കണ്ടീഷൻ എന്താണ് എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ വരണം എന്നില് വരണം അപ്പൊ എന്തായാലും ഈ ഒരു ഇതിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ എലമെന്റ്സും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും എം നോട്ട് സബ്സെറ്റ് ഓഫ് എൻ അല്ലെങ്കിൽ എന്ന് നോട്ട് സബ്സെറ്റ് ഓഫ് എം ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം ഒരു 2 മാർക്ക് ചോദ്യം മിക്കവാറും വരും അപ്പോൾ ചോദ്യം ഇതാണ് എ ബി സി ബി 3 സെറ്റ്സ് നമുക്ക് 3 സെറ്റ്സ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എ ബിലോങ്സ് ടു ബി ഈ നൊട്ടേഷൻ ബിലോങ്സ് ടു മീൻസ് എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവണം സിയിലുണ്ടാവണം ഇതാണ് ചോദ്യം ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി അപ്പം ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ മിക്ക ചോദ്യങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ തന്നെ പകുതി ആൻസർ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ എന്തൊക്കെ കണ്ടീഷനാ ഉള്ളതെന്ന് നോക്കി നമുക്ക് എന്തൊക്കെ വേണം
A element of B nu venam adupole enne B is a subset of C nu venam appo aano alleyo nu chodichirikkunnu nammal endha paraya example vachu ingane aano alleyo allengi true or false nu parna chodikkunna chodyangalukku nammal main aayittu example vachu cheythu nokki answer parnaalum appo nammal ivide nokkumba namukku moonu setukal venam condition endha ko parnittund A is an element of B ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ 1 2 3 സെറ്റ് 1 2 3 അല്ലെങ്കിൽ സെറ്റ് 1 അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ എടുക്കുന്നേ a is equal to സെറ്റ് 1 എടുത്തു a സെറ്റ് 1 എടുത്തു കഴിഞ്ഞാൽ ഏത് പറയുന്ന സെറ്റ് എവിടെ ഉണ്ടാവണം b യിൽ ഉണ്ടാവണം മീൻസ് a എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് അല്ല a എന്ന് പറയുന്ന സെറ്റ് മുഴുവനായിട്ടും എവിടെ ഉണ്ടാവണം b യിൽ ഉണ്ടാവണം അതാണ് ഈ നൊട്ടേഷൻ a belongs to b അപ്പോൾ നമ്മൾ b എന്ന് പറയുന്ന സെറ്റ് എഴുതുമ്പോൾ ആദ്യം എന്താ എഴുതണം സെറ്റ് ബ്രാക്കറ്റിനുള്ളിൽ a എന്ന് പറയുന്ന സെറ്റ് അതുപോലെ തന്നെ എഴുതണം അതാണ് a എന്ന് പറയുന്ന സെറ്റ് സെറ്റ് 1 അപ്പോൾ ഈ സെറ്റിന്റെ ഉള്ളിൽ ഒരു സെറ്റ് 1 കൂടെ മീൻസ് സെറ്റിന്റെ ഉള്ളിൽ സെറ്റ് ബ്രാക്കറ്റ് വന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട അങ്ങനെ വരും ഇനി അടുത്തത് നമുക്ക് പിന്നെ എന്ത് വേണം b എന്ന് പറയുന്നത് ഈക്വൽ ടു a എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു എലമെന്റും കൂടി കൊടുക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ട് 2 എന്ന് കൂടി കൊടുത്തു ഇനി അടുത്ത കണ്ടീഷൻ എന്താ b is a subset of c അപ്പോൾ B is just a subset of C. अब नम्मल अधिनी वेंटीट ओरु एलेमेंट कूडे ऐड चेयदु अब नोक्की ए एलेमेंट ऑफ बी आण मींस ए एन्न पറയുന്ന സെറ്റ് അതുപോലെ ബി യിലുണ്ട് അതുപോലെ തന്നെ ബി സബ്സെറ്റ് ഓഫ് സി ആണ് ബി എന്ന് പറയുന്ന സെറ്റ് സി യുടെ സബ്സെറ്റ് ആണ് ബി യിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് 1 2 എന്നുള്ളതും സി യിലുണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു ഇനി നമുക്ക് നോക്കേണ്ടത് എ എന്ന് പറയുന്ന സെറ്റ് സി യുടെ സബ്സെറ്റ് ആണോ എന്ന് നോക്കേണ്ടത് अब नमक कंपेटिक സി ഇല്ല സെറ്റ് 1 ആണ് 1 ഇല്ല സെറ്റ് 1 ആണ് 1 ഉം സെറ്റ് 1 ഉം ഡിഫറന്റ് ആണ് 1 നോട്ട് ഈക്വൽ ടു സെറ്റ് 1 ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും 1 നോട്ട് എലമെന്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എ യിലുള്ള എലമെന്റ്സ് എവിടെ ഇല്ല സി ഇല്ല ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി അപ്പോൾ നമുക്ക് എന്താ It is it true that A contained in C? It is not true. And also given example, I've already example for the explanation. In the number now come on the set of all real numbers in the subset set of all. Set of all real numbers in notating in the capital R. Double line vachittu njan capital R ezhuthi njan already discuss cheytha karyangalana. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സിൽ പെർട്ടിക്കുലർ ആയിട്ട് കുറച്ച് നമ്പർ സെറ്റ്സ് ഉണ്ട് അത് നാച്ചുറൽ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് റിയൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് എന്ന് നമുക്ക് നോക്കാം നാച്ചുറൽ നമ്പർ ഞാൻ ഇവിടെ സെറ്റ് എഴുതിയിട്ടുണ്ട് സെറ്റ് 1 2 3 4 എക്സെട്ര കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു നാച്ചുറൽ നമ്പേഴ്സ് ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളാം നെക്സ്റ്റ് ഇൻറ്റിജേഴ്സ് ഇൻറ്റിജേഴ്സ് ഞാൻ പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും സീറോയും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഇൻറ്റിജേഴ്സ് അപ്പൊ ഞാനിവിടെ എക്സെട്ര ഇട്ടിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് മീൻസ് നെഗറ്റീവ് സൈഡിൽ നിന്ന് ആരംഭിക്കുന്നു മൈനസ് ടു മൈനസ് വൺ സീറോ എന്നിട്ട് പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നു 1 2 എക്സെട്ര അത് കഴിഞ്ഞിട്ടുള്ളത് ക്യൂ ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ് അതിന്റെ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എങ്ങനെയായിരിക്കണം എക്സ് ഈസ് ഈക്വൽ ടു p by q where q not equal to 0 നമ്മൾ എപ്പോഴും റാഷണൽ നമ്പേഴ്സിന്റെ ഫോം ഓടിക്കുമ്പോൾ ഈ ഒരു x equal to p by q q not equal to 0 ആയിട്ട് കൂടി അങ്ങ് പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ q equal to 0 വന്നു കഴിഞ്ഞാൽ p by 0 എന്നുള്ള ഫോം വരും
मैथमेटिक्स वन बै सीरों पर नंबर नॉन डिफाइंड अब कैलकुलेशन पे अद बै सीरों वरने कंडीशन नाम अट्ठा फोम बाकी अंडर क्यू नोट ईक्वल टू सीरो एक्सापि इराशनल नंबर्सल नंबर्सापिणल नंबर इराशनल नंबर मीन नंबर नाचुल नंबर इंटीजर्स नेक्स्ट Q subset of R. Q subset of R. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പർ, ഇന്റിജേഴ്സ്, അത് കഴിഞ്ഞിട്ട് റാഷണൽ നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യാനുള്ളത് T എന്ന് പറയുന്ന സെറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ n ആണ് ഏറ്റവും ചെറിയ സെറ്റ്. സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ n ആണ് ഏറ്റവും ചെറിയ സെറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും n നോട്ട് എ സബ്സെറ്റ് ഓഫ് t. കാരണം t എന്ന് പറയുന്ന സെറ്റിലെ നമ്പേഴ്സിന്റെ ഫോം ഞാൻ പറഞ്ഞിരുന്നു റൂട്ട് 2 പൈ റൂട്ട് 7 ഇതെല്ലാം മീൻസ് ഇതിന്റെ വാല്യൂസ് എല്ലാം ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഡെസിമൽ നമ്പേഴ്സ് ഒരിക്കലും എവിടെ വരില്ല, നാച്ചുറൽ നമ്പേഴ്സിൽ വരില്ല. മീൻസ് നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ടാവില്ല, ടിയിലുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തിനു പറയാൻ പറ്റും, എൻ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈ ഒരു സെക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓൾസോ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം, സെറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി. ഇനി നമ്മള് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് ആയ ഇന്റർവെൽസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്റർവെൽസ് ഫോർ ടൈപ്സ് ഉണ്ട്. ആ ഫോർ ടൈപ്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ഇന്റർവെൽ ഉണ്ട്, ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്തേ നോക്കാം. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാല് എ തുടങ്ങി ബി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ് എന്ത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഓപ്പൺ ഇന്റർവെൽ എ ബിയില് എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്, എ ഇൻക്ലൂഡഡ് അല്ല, ബി ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറയുമ്പോൾ എ ഇൻക്ലൂഡഡ് ആണ്,
बीड तोट मेल नंबर्स वे कलक्षन क्लोस्ड ओपन इंटरवल ए बी अड़ा ओपन इंटरवल ए बी ए इंक्लूडड अल ए कई नंबर्स बी इंक्लूडड बी वर रियल नंबर्स ओपन क्लोज्ड इंटरवल ए बी अब नाम एल क्लोज्ड इंटरवल ए बी सेट ऑफ ऑल x such that a less than or equal to x less than or equal to b where x and x sorry where a comma b element of r idana closed interval ab ne definition means less than or equal to kodutha a included aanu ivide equal to kodutha b included aanu ennu kaanikkan vendiyana adutha open interval ab de agane definition nokumba set of all x such that a less than x less than b where a comma b element of r idana open interval ab ivide less than maatrame ullu means a included alla b yum included alla next closed open interval ab means a included aavanam b included aavan paadilla appo namak idine engane ezhuda set of all x such that a ivide endana included aanu kaarana closed bracket aanu appo a less than or equal to x ivide open interval open aanu avasaanikkune appo x less than b where a comma b element of r adutha open interval open closed interval ab adu engane varum a included alla b included aanu adu engane ezhuthan pattum set of all x such that a less than x less than or equal to b where a comma b element of r इत्रे टाइप ऑफ इंटरवल्स पढ़ी इन नमुक इंटरवल नंबर लाइन मार्क नोक या इंटरवल ए बी आंसीडर अब ओपन आो क्लोस्ड आो हाफ ओपन आो हाफ क्लोस्ड आो इत नोक या बी मार्क एडी बी षेड अब इंटरवल ए इंक्लूड अल बी इंक्लूडड इंक्लूडड अदर ओपन इंटरवल ए बी आदमी नेक्स्ट नोक एड्डेट बी षेड्डेड मीन इंक्लूडड आदेशिक क्लोज्ड इंटरवल ए बी मीन ए बी इंटरवल नेक्स्ट नोक A included कारण या षेड्डे B included षेड्डेड अब इंटरवल षेड इंक्लूडड आोस्ड इंटरवल वो क्लोस्ड A B इंटरवल ओपन B इन नेक्स्ट इवे ऐसी इंक्लूड्ड बी इंक्लूड्ड ओपन A क्लोस्ड B नेक्स्ट इंटरवल सेट बिल्डर फोम रोस्टर फोम रोस्टर फोम सेट बिल्डर फोम नोक अब कंडीशन नोक इंटरवल माइनस फाइव लेस दैन मीन इवे माइनस फाइव इंक्लूडेड अल ब्रैकेट ओपन ब्राकेट ओपन माइनस फाइव आई कोमा इन नेक्स्ट लेस दैन और इक्वल टू सेवन मीन इवे सेवन इंक्लूडेड अवे ब्राकेट क्लोज्ड ब्राकेट अब नमुक ओपन माइनस फाइव क्लोज्ड सेवन क्लोज्ड सेवन इधर ई और सेट बिल्डर फॉर्म रोस्टर फॉर्म इन नेक्स्ट वरुद क्लोज्ड माइनस थ्री ओपन फाइव इन सेट बिल्डर फॉर्म सेट बिल्डर फॉर्म नमक रीति मैं सेट ऑफ ऑल एक्स सच दैट एक्स एलिमेंट ऑफ आर इन नोक इवे क्लोज्ड माइनस थ्री मीन लेस दैन और इक्वल टू अगर माइनस थ्री लेस दैन और इक्वल टू एक्स इन फाइव ओपन फाइव आमको लेस दैन फाइव
വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ജനറൽ ആയിട്ട് ഒരു ഇന്റർവെൽ അത് ഓപ്പൺ ഇന്റർവെൽ എ ബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഇന്റർവെൽ ആണെങ്കിലും ഒരു ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആയിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ക്ലോസ്ഡ് ഇന്റർവെൽ 3 5 ന്റെ ലെങ്ത് എന്താണ് നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിൽ അതിന്റെ ലെങ്ത് ബി മൈനസ് എ ആണ് അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ 3 5 ന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 - 3 ഈക്വൽ ടു 2 യൂണിറ്റ്സ് ആയിരിക്കും ക്ലോസ്ഡ് ഇന്റർവെൽ 3 5 ന്റെ ലെങ്ത് അതേ അത് തന്നെ ഞാൻ ഓപ്പൺ ഇന്റർവെൽ കൊടുത്തു ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ 3 5 അതിന്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും 5 - 3 ഈക്വൽ ടു 2 യൂണിറ്റ്സ് ആയിരിക്കും ഈ ഒരു ഇന്റർവെല്ലിന്റെ ലെങ്ത് സോ ഇന്ന് നമ്മൾ സെക്ഷൻ 1.6 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നവര് കമന്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്റെ ക്ലാസ്സിന് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക